അപ്പോൾ നമ്മൾ നാസിക്കിലാണ്, നാസിക്കിലൊരു മൂന്നാല് ദിവസമായി, മൂന്ന് ദിവസമായി ഇപ്പോൾ നാസിക്കിൽ നിൽക്കുന്നു. നമ്മൾ ഷക്കീൽക്കട വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ നിന്നായിരുന്നു നമ്മൾ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ അടിച്ചത്. അപ്പോൾ ഷക്കീൽക്കട ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്, വിവേദ പറഞ്ഞിട്ടുള്ള സ്പോട്ടിൽ. അതെ, നിങ്ങൾ നിൽക്കി ഇവിടെ കാണുന്നില്ല, വെയിലടിക്കാണ്. അപ്പോൾ നമുക്ക് മൂന്ന്, എത്ര ദിവസം അല്ലേ, മൂന്ന് ദിവസമല്ലേ, മൂന്ന് ദിവസം സ്റ്റേയും ഫുഡും എല്ലാം സെറ്റ് ചെയ്തു. തള്ളി വിടണ്ടേ, തള്ളി മറക്കണ്ടേ, വീട് സപ്പോർട്ടും തന്ന ഷക്കീലക്കാക്ക് ഏറ്റവും ദീർഘായുസ്സും കൊടുക്കട്ടെ. ആമേൻ. ഞങ്ങൾ പോയാവട്ടെ, പോയിക്കോട്ടെ. അപ്പൊ നമ്മള് പോവാൻ റെഡി ആയിട്ടുണ്ട്, സാധനങ്ങളെല്ലാം റെഡിയാക്കി ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇത്തേണ് ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഇവിടെ എല്ലാം സപ്പോർട്ട് തന്ന ഷക്കീലക്കടെ വൈഫാണ്. ഇതേ അവരെ ചെറുത്, ഇതിലൊന്ന് ചെറുതുണ്ട്, ആ ഇതിലൊന്ന് ചെറുതുണ്ട്, അതിൻ്റെ ഉള്ളിൽ കടന്നുറങ്ങുകയാണ്. ചെറിയൊരു സൗകര്യമാണെന്നേ പറഞ്ഞു, പക്ഷേ ഞങ്ങൾക്കത് സ്വർഗ്ഗമായിരുന്നു. കാരണം റോഡ് സൈഡിലായിരുന്നു ഞങ്ങൾ ഇത്രയും ദിവസം ഇങ്ങനെയൊക്കെ സെറ്റാക്കി പോയായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് മൂന്ന് ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഇനി ഞങ്ങൾ വിടുകയാണ് ഇവിടുന്ന്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോട്ടെ, ഞങ്ങൾ ഗുജറാത്ത് എത്തിയിട്ട് മെസ്സേജ് അയക്കാം. ഓക്കെ, ആ ഓക്കെ, അപ്പോൾ ശരി, ടാറ്റാ, ഇത്താ ചെയ്ത് പോയിട്ടോ. നമ്മളിവിടുന്ന് പോവാട്ടോ, മൂന്ന് ദിവസം നമ്മളെ വീട് പോലെ തന്നെ ഇവിടെ അടിപൊളിയായിട്ട് നിന്നു. വണ്ടി വെയിറ്റ് കൂടിയോ, ഇത്ര ദിവസം, മൂന്ന് ദിവസം നമ്മള് വെയിറ്റ് ഒക്കെ ഇവിടെ ഊരി വെച്ചിട്ടായിരുന്നു പറഞ്ഞിരുന്നത്, ഇപ്പൊ വെയിറ്റ് കൂടി. ബാക്ക് ടു ഹൈവേ, വീണ്ടും നമ്മൾ ഹൈവേയിലോട്ട് കയറുകയാണ്. മച്ചാൻ പുറകിലുണ്ട്, ആൾ കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട്, എന്തായാലും ആ ക്ഷീണത്തിനൊക്കെ തരണം ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഈ സൈഡ് ഫുള്ള് തക്കാളി കൃഷിയാണത്, ഇത് മുഴുവൻ തക്കാളി കൃഷിയാണ്. അതുപോലെ തക്കാളി, മുന്തിരി, മുന്തിരി കൃഷികളാണ് നമ്മൾ ഈ പോണ വഴിക്ക് കൂടുതൽ കാണുന്നത്. ഈ അവിടെ ചെണ്ടുമല്ലി ഒക്കെ ചെണ്ടുമല്ലി. എല്ലാം കൃഷികളാണ് നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ, ഗുജറാത്ത് പോകുന്ന വഴിക്ക് എല്ലാം കൃഷികളാണ് കണ്ടില്ല. ഒരു വൈറ്റ് കളറിൽ കാണുന്നത് എന്താ വെച്ചാൽ, തക്കാളി ഒടിച്ച് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കയറ് നൂലിട്ട് കെട്ടി വെക്കുന്നതാണ്, ഒരു വൈറ്റ് കളറിൽ കാണുന്നത്. കുറച്ച് ദൂരം ഇങ്ങനെ ഓടിയിട്ടുണ്ട്, ഒരു ഒന്ന് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ആയിട്ടേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ക്ഷീണമുള്ള കാരണം നമ്മൾ മൂന്ന് ദിവസം അടുപ്പിച്ച് മല കയറി ട്രക്കിങ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ക്ഷീണം നന്നായിട്ടുള്ള കാരണം എവിടെയും സൈഡാക്കി ഒന്ന് കടക്കാന്ന് കരുതന്നെ. അപ്പോഴാണ് നമ്മളെ ഗുജറാത്ത് ബോർഡറൊക്കെ എത്താൻ നേരപ്പം കുറേ ധാബകളുണ്ട്. അപ്പോൾ ധാബയിലൊക്കെ ഒരു ഗുണം എന്താ വെച്ചാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇത് അതേപോലെ സാധനം തന്നിട്ട് നമുക്ക് അതിൽ കടന്നുറങ്ങുക, റെസ്റ്റ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. വണ്ടി നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇവിടെ ഫുഡും കാര്യങ്ങളും ആൾക്കാർ കഴിക്കാതിരിക്കും കേട്ടോ, ഇവരാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ഒക്കെ എത്തിച്ചു തരുന്നത് സാധനങ്ങൾ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് ഫസ്റ്റാണ്, അപ്പോട്ടനും മുന്നേ ഉള്ളതാണ്. അപ്പോൾ അപ്പോട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നല്ല ആൾക്കാരും ഒക്കെ എല്ലാവരും ഉണ്ട്, ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഇങ്ങനത്തെ, നമ്മളിവിടെ ലോങ് ഡ്രൈവൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ധാബകളൊക്കെ കിട്ടും. അവ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം അവിടെ കടന്നുറങ്ങുക, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫുഡും കാര്യങ്ങളും അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി അവർ പലക കൊടുത്തിട്ടുണ്ട്, സാധനങ്ങളൊക്കെ അവർ ഒക്കെ റെഡിയാക്കി സെറ്റാക്കി തരും കേട്ടോ. എഗ് റൈസ് ആണിത്, എങ്ങനെയുണ്ട് അപ്പോട്ടാ? എന്താ വെച്ചാൽ വിശപ്പുണ്ട്. നമ്മൾ ഫിതത്താത്ത ഫുഡൊക്കെ തന്നിരുന്നു, പക്ഷെ നമുക്ക് നല്ല വിശപ്പിൻ്റെ ബുക്കുള്ളത് കാരണം ഒന്നുകൂടി പറഞ്ഞു, അതെ ട്രക്കിങ് സീനായിപ്പോയി. രസമുണ്ടായിരുന്നു, പക്ഷേ വെയിലത്ത് നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് ടയർഡായി പോയി. നല്ല മൊട്ട വെയിലായിരുന്നു, മൂന്ന് മലയാണ് കയറിയത്. ഇന്ന് മാത്രം ഒരു സ്പോട്ടാണ് സംഭവം, പക്ഷെ മൂന്ന് മലയാണ് കയറിയത്, മൂന്ന് മലയാണ് കയറിയത്. എന്തായാലും കഴിച്ചോട്ടെ കേട്ടോ, അടിപൊളി. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ഇന്നലെ ഗുജറാത്ത് ബോർഡർ കടന്നിട്ട് ഒരു 60 കിലോമീറ്ററോളം കൂടെ വന്നു, പക്ഷെ ഫുള്ള് ചുരം പോലത്തെ റോഡുകളായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്ക് മൊത്തം ചുരമായിരുന്നു, കണ്ടില്ലേ, ഈ വഴി മൊത്തം ചുരം റോഡാണ്. അപ്പോൾ ഞങ്ങൾ പോരുന്ന ഈ കുറേ നേരം ഓടിച്ച സ്ഥിതിക്ക് ഒന്ന് ഒന്നടി ഇരിക്കാം, ഒന്ന് വണ്ടി നിർത്തി റെസ്റ്റ് ചെയ്യാമെന്ന് കരുതിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിർത്തിയ സ്പോട്ട് അവിടെ ഉണ്ട് ഞങ്ങൾ നിർത്തിയത്.
എന്നിട്ട് അവിടുന്ന് ഒരു വെള്ളംകുപ്പി മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടയിൽ കയറിയത്. ഇവര് എവിടുന്ന എന്താന്നൊക്കെ ചോദിച്ച് നമ്മുടെ അടുത്ത് കാര്യം പറഞ്ഞിട്ട് ഒരു വെള്ളംകുപ്പി ഞങ്ങൾ വാങ്ങി. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു കുറെ ലോങ് പോവാണ്ട്, അപ്പോൾ ആള് നമ്മുടെ നിന്നോളം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത് ഇതായി അപ്പോൾ നമുക്ക് ഇവിടെ റൂം സെറ്റ് ചെയ്ത് തന്നെ. ഹായ്, യൂട്യൂബ് ചാനലേ. യുവർ നെയിം? മൈ നെയിം ഈസ് അജിത് ശർമ്മ. അജിത് ശർമ്മ, കുറച്ച് മലയാളം അറിയാട്ടോ. ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ എന്താ കടന്നോളം പറഞ്ഞിട്ട്. ഇതേ ഈ ഒരു മൂന്ന് സ്ഥാനത്തിലാണ് നമ്മളിവിടെ കടന്നത്. ഇവിടെ ഉള്ളിൽ കടന്നോളം പറഞ്ഞു. ഒരു ഫോട്ടോ കേട്ടെ കേട്ടോ. നേരെ അവിടുത്തെ ഉള്ളിലോ കടന്നോളം പറഞ്ഞു. ഒരു പ്രശ്നമില്ല, ഒരു പേടിയും പിടിക്കണ്ട, സാധനങ്ങളൊന്നും പോവില്ല, സേഫാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ തന്നെ വെച്ചു, ലഗേജ് ഒന്നും അഴിച്ചിട്ടില്ല, ഒക്കെ ഇവിടെ തന്നെ വെച്ചു, ഒക്കെ സേഫാണ്. ഒരു പേടിയും പിടിക്കണ്ട, ഞങ്ങൾ ആളുന്നിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തൊക്കെ കടന്നുറങ്ങി. ഇന്നിപ്പോൾ ഇതാ നീച്ചു. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ സ്റ്റാച്യൂ ഓഫ് യൂണിറ്റ് പിടിക്കാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. ഓക്കെ, നമ്മളെ വണ്ടി ചെറുതായിട്ട് ഇങ്ങനെ മിസ്സിങ് വരുന്നുണ്ട്, എന്താ അറിയില്ല. പിന്നെ ഗുജറാത്തിൻ്റെ കണ്ടിട്ട് ഗ്രാമപ്രദേശം പോലെയൊക്കെ ഉണ്ട്. ഫുള്ള് മറ്റേ കരിമ്പുകളാണ് ഇവിടെ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ കരിമ്പിൻ്റെ ഫാക്ടറികൾ കണ്ടു കുറേ. ആകെ നമ്മളിങ്ങനെ ഗുജറാത്തിൻ്റെ ഗ്രാമപ്രദേശത്ത് കൂടെ പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ അധികം കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ, മണ്ണിട്ട വീടുകളാണ്, മണ്ണ് ഹൗസ് ഇല്ലേ, മരങ്ങൾ ചെറിയ കൊമ്പുകളും അതൊക്കെ വെച്ചിട്ട് ചുമരുണ്ടാക്കിയിട്ട് അതിൽ മണ്ണ് പറ്റിച്ചിട്ട് വെക്കുകയാണ്. അങ്ങനത്തെ വീടുകളാണ് കൂടുതൽ കാണുന്നത് കേട്ടോ. സ്റ്റാച്യു ഓഫ് യൂണിറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. മുന്നേ ബൈക്കൊന്നും പോകാൻ പറ്റിയായിരുന്നില്ല, അപ്പോൾ ബൈക്കേറ്റൊക്കെ നമുക്ക് ഏറ്റവും പോവാം. അപ്പോൾ ബൈക്കുള്ള കാഴ്ചകൾ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബൈക്ക് ടൂ വീലർ പാർക്കിംഗ് സീനാണ്. ഒരു തേങ്ങയല്ല ഇവിടെ, ഒരു സൈഡ് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും നിർത്തിക്കോളാന്ന് പറഞ്ഞു. കാറുകൾക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ആ മുകളിൽ ഫുള്ള് സോളാറിൻ്റെ ഇതാണ്, സോളാർ പാനലാണ്. അപ്പോൾ ഇവിടുന്ന് ബസ്സുണ്ട്, ബസ് എടുത്തിട്ട് നേരെ ഇവിടെ എൻട്രൻസിൽ കൊണ്ടുപോയി ഇറക്കിത്തരും. അപ്പോൾ ആൾക്കാർ കുറേ പേരുണ്ട്. ബസ് ഇങ്ങനെ വരുന്നു വരുന്നു വരുന്നു, ആൾക്കാർ കയറുന്നു, അങ്ങനെ പരിപാടി. ഞങ്ങളിത് ഇവിടെ ഉണ്ട്, അപ്പോട്ടം പുറകിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഹെൽമെറ്റ് അല്ല ഇവിടെ എല്ലാം അറിഞ്ഞിട്ട് പിന്നെ വെയിലത്ത് കൂടെ ഞങ്ങൾ നടത്തിച്ച് ക്ലോക്ക് റൂമിൽ സാധനം വെപ്പിച്ചു. ഇനി പോയോ കട്ടെ? ഇതൊക്കെ ഇവരെ ടിക്കറ്റിൽ വരുന്നോണ്ട് അല്ലെങ്കിൽ ഇവരെ കൊണ്ടുവന്ന് ഞാൻ. ബാഗിൽ വെള്ളമാണെങ്കിൽ സീനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിയോ കട്ടെ, ഇനി അവിടെ പോയി കഴിഞ്ഞാൽ ഇനി ആർക്കും അറിയില്ല. പെരും വെയിലാണ്, നല്ല ആൾക്കാരുണ്ട്, നല്ല ക്രൗഡുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് നോക്കണം, ജസ്റ്റ് നോക്കണല്ലോ. അപ്പോൾ അത് നമ്മൾ ബൈക്കിൽ പോണവരാണ്, വാട്ടർ ബാഗാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് അതിശയമായിട്ട് നോക്കി. അങ്ങനെ സീനൊന്നുമില്ല, കയറി കുഴപ്പമൊന്നുമില്ല, നടന്നു പോകണം, നടപ്പാതാണല്ലോ. അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ അവിടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. സെക്യൂരിറ്റി സിസ്റ്റം കുറച്ച് കൂടുതലാട്ടോ, ഭയങ്കരമായിട്ടുണ്ട് സെക്യൂരിറ്റി. സാധനങ്ങളൊക്കെ എന്തൊക്കെയെന്നൊക്കെ നോക്കിയിട്ട് ഒരു മൂന്ന് നാല് വട്ടമായി നോക്കുന്നു. അതുകൊണ്ട് ആൾക്കാരൊക്കെ വരിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ചെക്കിങ് എന്ന് പറഞ്ഞാലും പോരാ, പെരിഞ്ചാതി ചെക്കിങ്. അയ്യോ അടിപൊളി, ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, കുറേ പേര്. ഇപ്പം എസ്കലേറ്റർ വഴി ഇങ്ങനെ പോയി കൊണ്ടിരിക്കും, നടക്കുന്നില്ല.
സ്റ്റാച്ചു ഓഫ് യൂണിറ്റി ചൂട്ടിക്ക് എത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് പോകാമെന്നൊക്കെ പറയാനായിട്ട് പോയാവട്ടെ. അപ്പോട്ടത് മുന്നിൽ പോയിട്ടുണ്ട് അവരുണ്ടാവും. നമ്മളിതിൻ്റെ അടിയത്തെ ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചയുള്ളത് ഒരു ചെറിയൊരു മാള് അല്ല, ഒരു അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. നല്ല അടിപൊളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മേലൊക്കെ മാർബിളാണ്. ഇതിലിവിടെ കർഷകരെ ഹിസ്റ്ററി കാര്യങ്ങളും കർഷകരതും അതുപോലെ ഇവിടുത്തെ ആൾക്കാരതും ഇവിടെ ഉള്ള മറ്റേ മൃഗങ്ങൾ ഗുജറാത്തിലെ മൃഗങ്ങളും കാര്യങ്ങളും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഭാഗത്തെല്ലാം ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതുണ്ട്. അതിന് മുന്നേ നിന്ന് ഫോട്ടോ എടുക്കാനാണ് കൂടുതൽ ആൾക്കാർ. നമ്മളിപ്പോൾ അതിന് നേരെ ചോട്ടിക്ക് വന്നിട്ടോ. അടിയിൽ നിന്നുള്ള കാഴ്ച നോക്കി ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ നഗാണ് വിരലാണ് ഇപ്പത്. വിരലിന്റെ വലിപ്പം കണ്ടോ. അയ്യോ തല കാണാല്ല. നിങ്ങളെന്ന് ഇവിടുന്നാണോ ഫോട്ടോ എടുത്ത്? എന്റെ അമ്മേ, ഇവിടുന്ന് ഇവിടുന്ന് കെടുത്തിട്ട് എന്ത് കാണാനല്ലേ. ഇപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിൻ്റെ നമ്മളെ അടിയിലാണ് ഇറങ്ങുകയാണ്. ഇനി കാര്യമായിട്ടൊന്നുമില്ല, ഈ ഒരു പ്രതിമ തന്നെ ഉള്ളൂ. അപ്പോൾ കാണണം എന്നുള്ളൊരു ഇതിൽ ഞങ്ങൾ ഇറങ്ങിപ്പോന്നാണ്. ഇനി സമയം 3 മണി, ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഇനി നേരെ വീട്ടിലേക്ക് നേരെ പോയിട്ടേ കഴിക്കാനുള്ള പ്ലാൻ ആട്ടോ. അവിടെ ഒരു ഡാമൊക്കെ ഉണ്ട് കേട്ടോ. വീട്ടിലേക്കല്ല, നമ്മള് പണി സ്ഥലത്തേക്ക് പണത്തിനവിടെ വണ്ടി എടുത്തിട്ട് പോകേണ്ട അടുത്തടത്തേക്ക് നമ്മൾ പോയേച്ച് വരാം.